ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ബ്രൂത്ത കാർട്ടക്കൻ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇത് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞ് ചർച്ചയൊക്കെ ചെയ്തിട്ടുള്ള സാധനമാണ് സ്റ്റിംഗ്രയുടെ എന്താണ് സ്കർട്ടിങ് അപ്പോൾ ഇത് ആൾ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചേക്കണ്ട അപ്പോൾ ഫ്രണ്ട്സ് അതിൻ്റെ അത് ഗുഡ്മോന്നാണ് മേടിച്ചത് അപ്പോൾ ഗുഡ്മോന്ന് മേടിച്ചത് ഞാനല്ല നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സജീഷ് കൊടുക്കുന്ന ഒരു സജീഷാണ് കൊണ്ടുവന്നത് വണ്ടി ആളുടെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ വില വരുന്നത് 750 രൂപ രണ്ടെണ്ണം വരുന്നുണ്ട് നാട്ടിൽ ഷിപ്പിംഗ് ചാർജ് അത് രണ്ട് ടൈപ്പായിട്ടൊക്കെയാണ് ഷിപ്പ് ചെയ്തതെന്ന് പറയുന്നത് പിന്നെ ഉള്ളത് അതിൻ്റെ പെയിൻ്റ് അടിച്ചേക്കണത് ആൾ പെയിൻ്റ് അടിച്ചു 1000 രൂപ പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് ബോഡി കളർ ഉള്ള വണ്ടിയായതിൻ്റെ പേരിലാണ് ഈ 1000 രൂപ പെയിൻ്റ് അടിക്കേണ്ടി വന്നത് അപ്പോൾ എനിക്കൊരു ബ്ലാക്ക് ബമ്പർ വെച്ചേക്കുന്ന വണ്ടിക്ക് ബ്ലാക്കായിട്ട് നിർത്താൻ നല്ലത് അതായിരിക്കും നല്ലത് കാരണം തട്ട് മുട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ടിം സ്പ്രേയിൻ്റെ പരിപാടി തീരും പിന്നെ പക്ഷേ അത് പെയിൻ്റ് അടിച്ച ഫുൾ ബോഡി ബമ്പർ കൂടി ബോഡി കളറാണെങ്കിൽ നമുക്ക് അത് നിർത്തിയില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ വില ഭാഗങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അത് സ്റ്റിംഗ് റേ അതായത് വാഗണർ സ്റ്റിംഗ് റേഡിയാണ് അപ്പോൾ അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം കാരണം സായിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കിട്ടും തോന്നുന്നു നമുക്ക് എന്തായാലും അതൊന്നും നമുക്ക് അറിയില്ല നമുക്ക് അന്വേഷിച്ച് വന്നു കിട്ടുന്നു എന്തായാലും ഗുഡ്മോൻ ഇത്രയും വിലയുണ്ട് അപ്പോൾ ഇങ്ങനെ ഗുഡ്മോൻ എന്ത് സാധനം നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ രണ്ടോ മൂന്നോ പേരായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് വളരെ കുറവായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ ബമ്പറിൽ ഇപ്പോൾ തന്നെ രണ്ട് പേരെയൊക്കെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് 75 രൂപ അങ്ങനെയൊക്കെ വെച്ച് വരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങനെ എടുക്കാൻ ശ്രമിച്ചാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ പോട്ടെ നമുക്ക് ഇനി എന്തായാലും ഇത് ഫിറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു സൈഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതിനകത്ത് സെറ്റ് ചെയ്യാൻ ഉപയോഗിച്ച സ്ക്രൂ ഇതൊക്കെ ഉണ്ടോ അത് കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ നമ്മുടെ ഈ സാധാരണ ഡ്രസ് വർക്കിലൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രൂ ആണ് അതൊക്കെയാണ് ചെയ്തേക്കണേ ഇത് തേണ്ട നമ്മളിവിടെ ഒരു സൈഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ പറ്റും അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നും കൂടി കാണിച്ചാൽ ഒരു സൈഡ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് എന്നിട്ടാണല്ലോ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് അപ്പോൾ അപ്പുറത്തെ സൈഡ് നമുക്ക് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞങ്ങൾ എന്തെന്ന് വെച്ചാലേ ഇതിനകത്ത് ഈ വക സംഭവങ്ങളില്ലേ ആ കണക്ട് ചെയ്യുന്ന ക്ലാമ്പുകൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കാരണം ഇത് അതുമ്പോൾ വന്നിട്ട് മുത്തുകയാണ് ചെയ്യണത് അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ കട്ട് ചെയ്ത് കളയണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ എന്താണ് ഒരു ഇതുണ്ട് ബ്ലേഡൊക്കെ ചൂടാക്കിയിട്ട് കുത്തിയാണ് കളഞ്ഞ് ഇത് കാണിച്ചിട്ട് എങ്ങനെ കളയണമെന്ന് ഇത് കളഞ്ഞിട്ട് നമുക്ക് ഇത് പിന്നെ ഇതുപോലെ തന്നെ ഈ പീസ് ഒക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ ഒരു സാധനം ഉണ്ടായിരുന്നില്ല എല്ലാം എടുത്ത് കളയാണ് ഞാൻ കളഞ്ഞ് കാണിച്ചാൽ എങ്ങനെയാണ് അപ്പോൾ ഇവിടെ ചൂടാക്കിയിട്ട് അപ്പോൾ ഇതേ കണ്ട ഇതുപോലെ ഈ ബ്ലേഡ് എടുത്തിട്ടേ ഇങ്ങനെ മെഴുകുതിരിയാണ് കത്തിച്ച് വെച്ചേക്കണേ മെഴുകുതിരിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കും ചൂടാക്കിയിട്ട് നമ്മൾ ചെയ്യണ പരിപാടി ഇതാണ്ട നിങ്ങൾക്ക് ഇനി കട്ട് ചെയ്യാൻ വേറെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു എളുപ്പത്തിന് നമ്മുടെ പരിപാടി കാണിച്ചിടാം അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് പതുക്കെ ഇവിടെ ഇവിടെ വെച്ചിട്ട് തള്ളും അതുപോലെ അപ്പുറത്തെ വശം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടേ ഇങ്ങോട്ട് ഇങ്ങനെ ഞെക്കിക്കളയും എന്നിട്ട് ഈ ഒരു കഷ്ണം കൂടി ഇതുപോലെ തന്നെ അങ്ങോട്ട് കളഞ്ഞാൽ മതി ഓക്കെ ഇതുപോലെ എല്ലാം കളയാം കളയട്ടേട്ടാ കളഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ബാക്കി ആ പീസും കളയണമെന്ന് ആ പീസും കൂടി കളഞ്ഞോട്ടെ എന്നാലേ ശരിയാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇവിടെ കണ്ട ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ടിരിക്കും അപ്പോൾ അതിവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ മതി ഇതിൻ്റെ ഇത് ഇവിടെ ഈ ആർക്കില്ലേ ഈ ആർക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതുപോലെ അപ്പുറ സൈഡും ഉണ്ട് കാണിച്ചുതരാം നമുക്കിത് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതുപോലെ ഒന്ന് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഒന്ന് നോക്കാം കട്ട് ചെയ്തിട്ട് ഈ കത്തി വെച്ചിട്ടുണ്ടോ കട്ട് ചെയ്ത് കാണിച്ചുതരാം ഇവിടെ ശരിക്കും ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ കണ്ട ഇത് സംഭവം ഇവിടെ കണ്ട ഇവിടെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് തരണം എന്നിട്ട് കത്തി വെച്ച് കട്ട് ചെയ്ത് തരണം പിന്നെ അതുപോലെ ഈ സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് തരണം നല്ല ചേരുള്ളൂ അതാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പിന്നെ ഇത് ഈ സ്ക്രൂ വെച്ചിട്ട് അടിക്കണം അപ്പോൾ നമുക്ക് ഇനി ഇത് ഇതിനകത്തേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ ഇതുപോലെ സ്ക്രൂ അടിച്ച് വെച്ചേക്കാണ് ഇവിടെ ഇതിപ്പോൾ കാണിച്ചു തരാം അടിക്കണം എങ്ങനെയാണ് ഇതുപോലത്തെ മെഷീനിൽ ഇട്ടിട്ടേ ഡ്രില്ലിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ റണ്ണിംഗ് ബോർഡിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും പുറത്തേക്ക് അകത്തേക്കൊന്നും വരില്ല കേട്ടോ കാരണം ഇവിടെ തൊട്ടാണ് മറ്റേ ഇത് വരുന്നത് റണ്ണിംഗ് ബോർഡിൻ്റെ ആകുന്നത് എന്നിട്ട് അതുപോലെ നമ്മൾ എല്ലായിടത്തും ഈ സ്ക്രൂ ഇതുപോലെ തന്നെ അടിച്ചു വയ്ക്കുക അമർത്തി പിടിച്ചിട്ട് അതൊക്കെ കൊണ്ട് നിർത്താൻ കേട്ടോ അവിടെ കറക്കി കളയരുത് കറക്കി കഴിഞ്ഞാൽ പിന്നെ സ്ക്രൂ ലൂസായി പോകും അപ്പോൾ ഇത് നോക്കിയാൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ കാണിച്ചുതരാം ഇവിടെ ശരിക്കും നമ്മളെ ഇത് കണ്ട ഇത് ശരിക്കും ഇവിടെ പുറത്തേക്ക് നീണ്ടെടുക്കും അത് ഹൈറ്റ് വ്യത്യാസമാണ് നമ്മുടെ വണ്ടിയുടെയായിട്ടുള്ള വ്യത്യാസം അപ്പോൾ അത് ശരിക്കും പറയാം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ പീസ് എടുത്തിട്ട് ചേർത്ത് വയ്ക്കണം പക്ഷേ ഇപ്പോൾ ഇത് പെയിൻ്റ് അടിച്ചാൽ കൊണ്ടുവന്നത് അതിൻ്റെ പേരിൽ ഇനി അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യണ സമയത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പൊട്ടിയിട്ടിട്ട് കൈ ചെയ്ത് കളയണേ അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട
കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാടോ. അപ്പൊ അത് ബ്ലാക്കിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് അത്ര കൂടി ചെയ്യാനുള്ളൂ. അപ്പൊ അതേ കണ്ടില്ലേ വണ്ടി ചുറ്റും നോക്കിപ്പോ നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ടാവും ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് പക്ഷെ എനിക്ക് ഗുഡ് മോനെക്കാളും ചിലപ്പോ നമ്മുടെ സായിലെ കിട്ടിയിരിക്കും സാധനം, ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഇത് കമ്പനി സാധനം തന്നെ അതിന്റെ വലിയ സ്റ്റിംഗ്രേഡേ അതിൽ വലിയ വരാൻ സാധ്യതയില്ല. അല്ല വന്നാൽ ചിലപ്പോൾ നമുക്ക് കൊറിയർ ചാർജൊക്കെ ഇപ്പൊ ഭയങ്കര പൈസ കൂടുതലാണ് ഇപ്പൊ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടുമെന്ന് നോക്കാം, അന്വേഷിച്ച് നോക്കാം. അപ്പൊ ഇതൊക്കെയുള്ളൂ സംഭവം, ഇത്ര ഇത്ര സിമ്പിളാണ് ഫിറ്റിയല്. അപ്പൊ എന്തായാലും വണ്ടി കൊടുക്കുന്നുള്ള വണ്ടിയുണ്ട് നമ്മുടെ സജീഷിന്റെ. അപ്പൊ എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.